ഇൻഷുറൻസ് വണ്ടി ടൊയോട്ട കോളിസ് ആണ്. കോളിസ് 2003 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഫുൾ വർക്ക് ഫുൾ റീസ്റ്റോറേഷൻ വന്നിട്ടുള്ള വണ്ടിയാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പെയിൻറ്റ് അതുപോലെ നമുക്കിതിന് ബ്ലാക്കാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. ബ്ലാക്ക് കളറാക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ റെഡിലാണ് ഇരിക്കുന്നത്. കംപ്ലീറ്റ് മാറ്റി എന്ത് വർക്കുണ്ടോ അത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ബ്ലാക്കിലേക്ക് ബ്ലാക്കായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് നമുക്ക് മാറാനുണ്ട്. ഫ്രണ്ട് ബ്രംബർ, ഗ്രില്ല്, അതുപോലെ തന്നെ എന്താ പറയുക, സൈഡ് സ്കേർട്ടുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം മാറാനുണ്ട്. എല്ലാം മൊത്തം പൊട്ടി തൂങ്ങി നിൽക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഹാൻഡ് എടുത്താണെന്നാണ് പറഞ്ഞ കസ്റ്റമർ. ഇനി സർവേലേക്ക് എടുത്തിട്ടുണ്ടാവും. എന്തായാലും ഓക്കെ, കംപ്ലീറ്റ് ഈ ഒരു കണ്ടീഷനിലാണ് വണ്ടി ഇരിക്കുന്നത്. ഉണ്ടല്ലേ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു കണ്ടീഷനിലാണ് വണ്ടി ഇരിക്കുന്നത്. ഇനി നമുക്കതിനെ ഒന്ന് പുട്ടപ്പനാക്കി സെറ്റാക്കി എടുക്കണം. അതിനകത്ത് ബ്ലാക്ക് കളറാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ ബമ്പറിലോ കാര്യത്തിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. മൊത്തം തൂങ്ങി അതേ അലമ്പായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റായിട്ട് ചെയ്യണം. അപ്പോൾ മെക്കാനിക്കൽ വർക്ക് ഏകദേശം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെക്കാനിക്കൽ വർക്ക് ഏകദേശം ഫിനിഷായി. ഫ്രണ്ട് സസ്പെൻഷൻ ബുഷ്കിറ്റ് നമ്മൾ ഇതിനകത്ത് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പുറം ലോവർ ആം ബുഷ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. എഞ്ചിൻ ബെഡൊക്കെ ഫുള്ളായി പൊട്ടി പീസായിട്ടാണ് നിൽക്കുന്നുണ്ടല്ലേ, മൊത്തം പൊട്ടി നിൽക്കുക. ഇതെല്ലാം മാറ്റിയാൽ തന്നെ വണ്ടിയുടെ വൈബ്രേഷൻ പകുതി സോൾവ് ആവും. അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ് നമ്മൾ മാറിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ടൈ റോഡ് എൻഡ്, സ്റ്റിയറിംഗിൻ്റെ റാക്കിൻ്റെ ബൂട്ട്, അപ്പുറം ബോൾ ജോയിൻറ്റ്, ലോറാം ബോൾ ജോയിൻറ്റ് മാറിയിട്ടില്ല. പിന്നെ ഫ്രണ്ടിൽ ഷോക്ക്, സ്റ്റെബിലൈസറിൻ്റെ ലിങ്ക് റോഡ്, ഈ സൈഡ് അതുപോലെ തന്നെ കംപ്ലീറ്റ് കിറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ലോറാം ബോൾ ജോയിൻറ്റ് മാത്രം മാറിയിട്ടില്ല, ബാക്കിയെല്ലാം മാറി. ലോവറാമിൻ്റെ ബുഷ്, അപ്പുറാമിൻ്റെ ബുഷ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ് മാറിയിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് ഓയിൽ സർവീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റും അതിൻ്റെ യോക്കും ഇതിനകത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് ബെഡ് മാറ്റിയിട്ടുണ്ട്. സ്റ്റാർ ജോയിൻറ്റും, രണ്ട് സ്റ്റാർ ജോയിൻറ്റും ഇതിനകത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അല്ല, റിയറിൽ വരികയാണെന്നുണ്ടെങ്കിൽ റിയറിൽ രണ്ട് ഷോക്ക് മാറി. ഇപ്പോൾ ലീഫിൻ്റെ ബുഷാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കഴിച്ചിട്ട്. ലീഫിൻ്റെ ബുഷ് ഫ്രണ്ടും ബാക്കും മാറണം. അതുപോലെ തന്നെ ലീഫിൻ്റെ പാഡുകൾ കംപ്ലീറ്റ് ഇടണം. ലീഫിൻ്റെ പാഡുകൾ ഇതിനകത്ത് ഇല്ല. ലീഫിൻ്റെ പാഡുകളും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ടോർഷൻ ബാറിൻ്റെ ബോൾട്ടും അതിൻ്റെ മറ്റേ നെട്ടും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോയി അഴിക്കുമ്പോൾ. അപ്പോൾ അത് സെറ്റാക്കുന്നുണ്ട്. പിന്നെ നാല് ടയർ, അലോയ് വീല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഇതിനകത്ത്. എന്നുവെച്ചാൽ ടയർ പക്ക പോയതാണ്. പിന്നെ എഞ്ചിൻ റൂമിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ബെൽറ്റും നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് ഇട്ടിട്ടില്ല. എന്താ വെച്ചാൽ പവർ സ്റ്റിയറിങ് ഓൾട്ടർ ചെയ്ത് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതൊരു പമ്പാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ബെൽറ്റും അങ്ങനെ ഇട്ടിരിക്കുന്നത്. എ സിയും പവർ സ്റ്റിയറിങ്ങും എല്ലാം കൂടി ഒരുമിച്ചാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബെൽറ്റ് നമ്മൾ തപ്പിപ്പിടിച്ചെടുക്കുക തന്നെ വേണം. പറഞ്ഞാൽ കിട്ടില്ല, അതുകൊണ്ട് അത് മാറ്റിയിട്ടില്ല, അത് മാറ്റണം. ബാക്കിയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോളേജിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ കാണിച്ച പോലെ റെഡ് കളർ വണ്ടിയായിരുന്നു, നമ്മളത് ഫുള്ളി ഗ്രീനിഷ് ആക്കിയിട്ടുണ്ട്. സോറി, ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു പേൾ വരുന്നൊരു ബ്ലാക്കാണ്. എന്താ വെച്ചാൽ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ബ്ലാക്കാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ എക്സ്ട്രാ ഫിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നമുക്ക് ബൊലീറോയുടെ മിറർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലോയ് ടയേഴ്സ്, പിന്നെ അതുപോലെ എല്ലാ ലൈറ്റുകളും ഇതിനകത്ത് മാറിയിട്ടുണ്ട്. അല്ലാതെ മേജർ നമ്മൾ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ പോലെ സ്കേർട്ട്, ലിപ്പ്, അതുപോലെ സൈഡ് സ്കേർട്ട് അങ്ങനെയുള്ള ഒന്നും തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു ലെവലിൽ തന്നെ ജെന്യൂൺ എങ്ങനെയാണോ ആ ഒരു ലെവലിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബൊലീറോയുടെ മിററിൽ നമ്മൾ ക്രോമോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നോർമൽ എങ്ങനെയാണോ വരുന്ന അതേ ലെവലിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ് വീലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വോസൻ്റെ അലോയ് വീലാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രൈറ്റ് സ്പോക്ക് വരുന്നൊരു ടൈപ്പാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത് തന്നെ. അതുപോലെ കാലിപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു ഗോൾഡിഷ് കളർ, ഗോൾഡിഷ് എന്ന് പറഞ്ഞ ഒരു ചെമ്പിൻ്റെ ഒരു കളർ വരുന്ന രീതിയിൽ നമ്മൾ കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ല്, നമ്മൾ ഒറിജിനൽ ഗ്രില്ല് തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്.
ലൈറ്റ്സ് വന്നിട്ട് ലുമാക്സിൻ്റെ ലൈറ്റ്സ് ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മറ്റേ ഒറിജിനൽ ലൈറ്റുകൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ലൈറ്റും നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഓയിട്ട് തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് ഇൻഡിക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഓയി തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോർ പാഡ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിലും ജെ ബി എല്ലിൻ്റെ സ്പീക്കർ, 6 ഇഞ്ചിൻ്റെ സ്പീക്കർ ജെ ബി എല്ലിൻ്റെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ ബാക്ക് ഡോറിലേക്ക് ഏറ്റവും ബാക്കിലേക്ക് നമ്മൾ ജെ ബി എല്ലിൻ്റെ ഓവലും സ്പീക്കറും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡാഷ് ബോർഡ് നമ്മൾ ആ സീറ്റിൻ്റെ അതേ റെക്സൻ കളറിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കോഫി ബ്രൗൺ എന്നൊരു കളറിലേക്കാണ് ഇത് മൊത്തം ടൂൺ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി ബക്കറ്റ് സീറ്റല്ല ബട്ടർഫ്ലൈ സീറ്റ് ആക്കിയിട്ടുണ്ട്. ബട്ടർഫ്ലൈയിൽ ഫുള്ളി നമ്മൾ ഡയമണ്ട് കട്ട് കൊടുത്തിട്ടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെൻറ്റർ കൺസോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് കളറിലേക്കാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലും നമ്മൾ അതേ സെയിം കളറിൽ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് റൂഫ് ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി ബ്ലാക്കാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ടൂണിലേക്കാണ് ഫുള്ളി കൊണ്ടുവന്നിരിക്കുന്നത്. സെൻട്രൽ എ സി പിന്നെ ഇതിന് ഓൾറെഡി ഫിറ്റഡ് എ സി ആണ്. ആ എ സി തന്നെയാണ് ഇതിനകത്ത് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ നമ്മൾ മാറ്റി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതൊന്ന് റിപ്പയർ ചെയ്തിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ബാക്ക് സീറ്റും അതുപോലെ സിംഗിൾ സീറ്റ് ആക്കിയിട്ടുണ്ട്. നേരത്തെ ഇതിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ സീറ്റായിരുന്നു. ഫ്രണ്ടും ബാക്കും ലൈൻ സീറ്റായിരുന്നു. നമ്മളതിന് ബക്കറ്റ് സീറ്റ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൻ്റെ ഒറിജിനൽ വരുന്ന സീറ്റ് തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ വാം ലൈറ്റും ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ താഴെ ബ്ലാക്ക് കളർ വിനൽ മാറ്റാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ സെൻട്രൽ എ സി വരുന്നതും നമ്മൾ ഒരു ബ്ലാക്ക് കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഷെയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഷെയ്ഡ് വരട്ടെ എന്ന് പറഞ്ഞു. നേരല്ല ഇല്ലെങ്കിൽ അതൊരു കാണാനൊരു വൃത്തികേടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഹാൻഡിൽ ഇതിനകത്ത് ബ്ലാക്ക് അടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമ്മൾ ആ ലൈറ്റ് ഇതിനകത്ത് ഇല്ലായിരുന്നു. ആ ലൈറ്റും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓയിൽ കോളേജിന് വരുന്ന ഓയിൽ ലൈറ്റ് തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഇതിൽ സെൻട്രൽ ലോക്ക് സിസ്റ്റവും അതുപോലെ തന്നെ പവർ വിൻഡോ സിസ്റ്റവും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും അദർ മേക്കാണ്, ഓയി വരുന്ന ബ്രാൻഡല്ല, അദർ മേക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഒറിജിനൽ RS-ൻ്റെ ടൈപ്പ് നമുക്ക് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പിലേക്ക്. അതുപോലെ തന്നെ ബാക്കിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു ഡെമ്മി ആൻറ്റിന, എന്നാൽ വണ്ടി FS ആണ്, FS-ൽ നമ്മളൊരു ഡെമ്മി ആൻറ്റിന സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പാർക്കിൻ്റെ ആൻറ്റിനയാണ് അതിനകത്ത് വരുന്നത്. അതിൽ വർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ആക്കിയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഡെമ്മി ആയിട്ടാണ് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എംബ്ലവും കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓയി അല്ല, അതർ മേക്ക് വരുന്ന സാധനമാണ്. പിന്നെ നമ്മൾ റിയർ കോമ്പിനേഷൻ ഡിക്കി റിഫ്ലാക്ടർ കംപ്ലീറ്റും നമ്മൾ ഓയി തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓയി സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പക്ക ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അത് മാത്രമല്ല, എത്ര ഒരു 5 വർഷം നിന്നാലും ഒരു കുഴപ്പമില്ലാതെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫെയ്ഡായി. ഈ ചൂടിൻ്റെ സമയത്തൊക്കെ ഒരു മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു 10 ദിവസം ഒരു വെയിലത്ത് നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം വെയിലത്ത് നിർത്തി തന്നെ അത് കംപ്ലീറ്റ് അടന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഒറിജിനൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റുകൾ കംപ്ലീറ്റും ഒറിജിനൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഡ് ഫ്ലാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മഡ് ഫ്ലാപ്പ് സ്പാർക്ക് കോഡയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർക്ക് ലോങ് ടൈപ്പ് വേണ്ടാന്ന് പറഞ്ഞ് കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് നമ്മൾ സ്പാർക്കോൻ്റെ മഡ് ഫ്ലാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് വീലൊന്നും ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാനില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒറിജിനൽ 14 സൈസ് വരുന്ന അതേ വീൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പോളിസിന് വരുന്ന 114 PCD തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 195/76/14 ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും യോക്കോഹോമയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവിംഗ് കംഫർട്ട് നല്ലതാണ് ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ അതുപോലെ ബാക്ക് ഡോറിൽ നമ്മൾ അതേപോലെ തന്നെ സ്പീക്കർ ജെ ബി എല്ലിൻ്റെ 6 ഇഞ്ച് സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിലുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ബ്ലാക്കിഷ് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു ടൂണിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഫിനിഷിങ് കറക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയിലുണ്ടായിരുന്ന ബാക്ക് സീറ്റ് തന്നെയാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇതിനകത്തൊരു ഓൾട്ടർ ചെയ്തിട്ടാണ് ബാക്ക് സീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ റൂഫ് ടോപ്പിൽ കൊണ്ടുവരുന്ന ആ ബീഡിങ് കംപ്ലീറ്റ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടല്ലോ. ഈ സൈഡ് കംപ്ലീറ്റ് എന്താ വെച്ചാൽ RS-ൽ വരുന്നതിൽ നമുക്ക് ഈ പില്ലറിലൊക്കെ ഒരു ബ്ലാക്ക് കളർ പാഡ് വരും. അതുപോലെ തന്നെ നമ്മൾ റെക്സിൻ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ നമ്മൾ ഡീസലിൻ്റെ ടാങ്ക് ഓപ്പണർ സ്വിച്ചിലാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ബാക്കിൽ ഡോറ് ഓപ്പൺ ആവും ഡീസൽ ടാങ്കിൻ്റെ. ആ ഒരു ലെവലിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ. നമ്മൾ മറ്റേ ലോക്ക് സെൻട്രൽ ലോക്കിൻ്റെ ഇതിൽ രണ്ട് കീ വരുന്നുണ്ട്. ഒന്ന് ഫ്ലിപ്പ് കീയും അതിൽ ഫ്ലിപ്പ് കീയിലെ കീ ഈ കീ എടുത്തിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിൽ സാധാ റിമോട്ട്, അങ്ങനെ ഒരു രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഇത് വരുന്നത്. സെറ്റോട് കൂടി തന്നെയാണ് വരുന്നത്. എന്നുവെച്ചാൽ ടോർക്കോട് ഒരു പവറിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാ നോർമൽ ബ്ലാക്ക് അല്ല അതിനടിച്ച് അടിച്ചിരിക്കുന്നത് തന്നെ. ബ്ലാക്കിൽ പേൾ മിക്സ് ചെയ്ത് ഒരു ബ്ലൂ ഷെയ്ഡ് കയറ്റിയിട്ടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റും ഫോഗ് ലാമ്പൊക്കെ നമ്മൾ ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ എച്ച് ഐ ഡി ലൈറ്റുകളാണ്, പവർ കൂടിയ ലൈറ്റുകളാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.